Hello and welcome to Boss Garage. ഞാൻ ആദിത്യ ഞാൻ അശ്വിൻ ഞങ്ങൾ സഹോദരങ്ങളാണ് വാഹന പ്രേമികളാണ് സ്വന്തം വാഹനത്തിൽ ചെറിയ ചെറിയ വർക്ക് ഒക്കെ സ്വയം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് DIY അല്ലേ ഡു ഇറ്റ് യുവർ സെൽഫ് DIY അങ്ങനെയാണ് ശരിക്കുമുള്ള ഒരു ടേമിൻ്റെ ഫുൾ ഫോം പക്ഷേ ഞങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും ഡിസ്ട്രോയ് ഇറ്റ് യുവർ സെൽഫ് ആണ് ആകാറുള്ളത് അങ്ങനെ ഒരു ചെറിയൊരു ഡിസ്ട്രക്ഷൻ്റെ വക്കിലെത്തിയൊരു വാഹനമാണിത് എന്തായാലും ഈ ചാനലിനെ കുറിച്ച് ആദ്യം പറയാം നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ പല വർക്കും സ്വയം ചെയ്യാറുണ്ടെന്ന് അപ്പോൾ അതുപോലെ ഞങ്ങളെപ്പോലെ തന്നെ സ്വയം വർക്ക് വാഹനങ്ങളിൽ സ്വയം വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത് മെയിനായിട്ടും റെസ്റ്റോറേഷൻ വർക്കുകളും മെയിൻ്റനൻസ് പല വാഹനങ്ങളിലെയും ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്കുകളുമാണ് ഞങ്ങൾ ഫീച്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചാനലിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഒരു റെസ്റ്റോറേഷൻ സീരീസ് ഈ 1994 പ്രീമിയർ പദ്മിനി 137D-യുടെയാണ് 137D കുറിച്ച് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലേ എനിക്ക് തോന്നുന്നു മറ്റു പല ചാനൽസിലും നോക്കിയാൽ പോലും 137D-യെ കുറിച്ചൊരു റിവ്യൂവോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസോ ഒന്നും എവിടെയും കണ്ടിട്ടില്ല ഇപ്പോൾ പ്രീമിയറിൻ്റെ അല്ലെങ്കിൽ ഫിയറ്റിൻ്റെ ഏർലി മോഡൽസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇപ്പോൾ 1100 സീരീസ് അതായത് മില്ലച്ചെന്തോ എലഗൻറ്റ് സെലക്ട് സൂപ്പർ സെലക്ട് ഡിലൈറ്റ് പിന്നീട് ഏർലി പെട്രോൾ പദ്മിനി മോഡൽസിനെ പറ്റിയൊക്കെ റെസ്റ്റോറേഷൻ വീഡിയോസും അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ 137D അതുപോലെ തന്നെ 137D-യുടെ ഒരു സിസ്റ്റർ വേർഷൻ 1.38D 118D-യുടെ ഡീസൽ വേർഷൻ ഈ രണ്ട് വേർഷൻസിനെ പറ്റി അധികം ആൾക്കാർ സംസാരിച്ചിട്ടില്ല അപ്പം അതിനെപ്പറ്റി ഒരു ഷോർട്ട് ഹിസ്റ്ററി പറയാം അതൊക്കെ പറയുന്നതിന് മുമ്പ് പരാമർശിക്കപ്പെടേണ്ട ഒരു വ്യക്തിയുണ്ട് ബെഹ്റാം ദാബർ സാർ അതെ ബെഹ്റാം ദാബർ സാർ ആദ്യകാലത്ത് പ്രീമിയർ ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിലും പിന്നീട് മഹീന്ദ്രയിലും അതിനുശേഷം ടാറ്റ ഓട്ടോ ടാറ്റ മോട്ടോഴ്സിലും വർക്ക് ചെയ്തൊരു സീനിയർ എഞ്ചിനീയറായിരുന്നു അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ അഗാധമായ നോളജ് അദ്ദേഹം പലർക്കും വേണ്ടിയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഫിയറ്റിനെ പറ്റിയും ജീപ്പിനെ പറ്റിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഇത്തരം വാഹനങ്ങൾ റെസ്റ്റോർ ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയും അദ്ദേഹം ഒരുപാട് ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പറ്റി പരാമർശിക്കാതെ ഈ വീഡിയോ പൂർണ്ണമാവില്ല അദ്ദേഹത്തെ പറ്റി ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വാഹനമാണ് മഹീന്ദ്ര താർ മഹീന്ദ്ര താറിൻ്റെ ഫസ്റ്റ് മോഡൽ അതിൻ്റെ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആ ഒരു ടീമിനെ ലീഡ് ചെയ്തത് ബെഹ്റാം ദാബർ സാറാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഫാദർ ഓഫ് മഹീന്ദ്ര താർ എന്തിനേറെ ശ്രീ ആനന്ദ് മഹീന്ദ്ര പോലും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് അപ്പോൾ അദ്ദേഹത്തോടുള്ള എല്ലാ റെസ്പെക്റ്റും ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോയിലേക്ക് തുടങ്ങാം പ്രീമിയർ പദ്മിനി 137D പദ്മിനിയുടെ ഡീസൽ വേർഷൻ അധികം ആർക്കും അങ്ങനെ ഒരു കളക്റ്റിബിളോ അല്ലെങ്കിൽ ഒരു ആൻറ്റീക് വാല്യൂ ഉള്ളൊരു വാഹനമല്ലേ ഈ ഒരു നിമിഷം വരെയും ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ വന്നേക്കാം എന്നേ ഉള്ളൂ എല്ലാവർക്കും പെട്രോൾ വേർഷൻസിനോടാണ് താല്പര്യം അതുപോലെ ഈ എന്തുകൊണ്ട് ഡീസൽ വേർഷൻ വന്നു എന്നതിനെ പറ്റി പറയാം എനിക്കതൊരു ലേറ്റ് 60s അല്ലെങ്കിൽ 70s-ലാണ് ഫ്യുവൽ പ്രൈസ് കണ്ടമാനം ഇൻക്രീസ് ആകാൻ തുടങ്ങി അതായത് പെട്രോളിൻ്റെ വില പെട്രോളിൻ്റെ വില എനിക്ക് തോന്നുന്നു പെട്രോളും ഡീസലും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു ഡീസൽ വിലയെക്കാട്ടി ഓൾമോസ്റ്റ് ഡബിൾ പ്രൈസ് ആയിരുന്നു പെട്രോളിന് അപ്പോൾ റണ്ണിങ് കോസ്റ്റ് കൂടിക്കൊണ്ടിരുന്നു പിന്നെ എല്ലാ വാഹനങ്ങളും പെട്രോളായിരുന്നു മഹീന്ദ്ര ജീപ്പ് വരെ പെട്രോളായിരുന്നു അപ്പോൾ ഒരു 70s-ലാണ് ഈ പല മാനുഫാക്ചറേഴ്സും ഡീസൽ എഞ്ചിൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് മഹീന്ദ്ര ജീപ്പ് തന്നെ ഡീസൽ വന്നത് 1975-ൽ CJ 500D ഒരു ഇൻ്റർനാഷണൽ ഹാർവെസ്റ്റ് B275 എന്നൊരു ട്രാക്ടറിൻ്റെ എഞ്ചിൻ മോഡിഫൈ ചെയ്ത് ഒരു മോഡലിൽ വെച്ചാണ് മഹീന്ദ്ര ഇറക്കിയത് CJ 500D എന്ന മോഡൽ ഏറ്റവും പ്രചാരത്തിൽ നിന്ന് അംബാസിഡർ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ അംബാസിഡർ അതിന് തന്നെ ഒരു ഡീസൽ വേർഷൻ വരുന്നത് 1979 Mark IV എന്ന മോഡലിൽ മാത്രമാണ് പക്ഷെ അപ്പോഴൊന്നും പ്രീമിയറിന് ഒരു ഡീസൽ വാഹനത്തെ കുറിച്ചൊരു ചിന്തയില്ലായിരുന്നു അവർക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഒരു പാസഞ്ചർ കാറിൽ അവർക്ക് വേറെ ഡീസൽ ട്രക്സും അതുപോലുള്ള വാഹനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പാസഞ്ചർ വേർഷൻസിൽ ഡീസൽ വേർഷൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷേ 1983 മാരുതി 800 ലോഞ്ചോടുകൂടി വലിയൊരു ചേഞ്ചാണ് വന്നത് കാരണം മാരുതി 800 ഒരു ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു പ്രീമിയർ പദ്മിനിയോടാണ് പ്രീമിയർ പദ്മിനിയുടെ സെയിൽസിനെ അത് കാര്യമായി ബാധിച്ചു കാരണം മാരുതി 800 ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് പ്രീമിയർ പദ്മിനിയുടെ ഓൾമോസ്റ്റ് ഡബിൾ എന്ന് വേണമെങ്കിൽ പറയാം ഒരു 18-20 കിലോമീറ്ററൊക്കെ മൈലേജ് തരുന്നൊരു വാഹനമാണ് മാരുതി 800 അതുപോലെ തന്നെ മെയിൻ്റനൻസ് വളരെ കുറവ് പിന്നെ ക്രീച്ചർ കംഫർട്ട്സ് ക്രീച്ചർ കംഫർട്ട്സ് എയർ കണ്ടീഷനിങ് എയർ കണ്ടീഷനിങ് പിന്നീട് പദ്മിനിയിൽ വന്നു പക്ഷേ ആ സമയത്തില്ലായിരുന്നു അപ്പോഴത്തേക്കിനും പദ്മിനി ഒത്തിരി ലേറ്റ് ആയിപ്പോയി ഒരുപാട് ലേറ്റ് ആയിപ്പോയി അപ്പോൾ അങ്ങനെ സെയിൽസിൽ ഡിക്ലൈൻ വന്നു അതുപോലെ
പത്മിനിയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിരുന്നു മഹാരാഷ്ട്രയിൽ, എസ്പെഷ്യലി മുംബൈയിലെ ടാക്സി സെഗ്മെന്റ്. ടാക്സി എനിക്ക് ഒന്ന് അടക്കി വേണം, ഈ ഒരു അടുത്തൊരു സമയം വരെ പത്മിനി തന്നെ ആയിരുന്നു. പിന്നെ ഈ പൊല്യൂഷൻ്റെ ഇഷ്യൂസും എൻ ജി ടി ബാനും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് പലതും വിഡ്രോ ചെയ്തത്, പല പത്മിനീസും വിഡ്രോ ചെയ്തത്. കാലി പീലി ടാക്സി എന്നൊരു എന്താ പറയുക, ഒരു രസമുള്ള പേരിലാണ്, ഒരു ഐക്കണായിരുന്നു ശരിക്കും. പ്രത്യേകിച്ച് മുംബൈ എന്ന് പറയുമ്പോൾ കാലി പീലി ടാക്സി. അപ്പോൾ അങ്ങനെ സെയിൽസ് ഡിക്ലൈൻ വന്നപ്പോഴാണ് പാൽ ഒരു ഡീസൽ എഞ്ചിനെ കുറിച്ച് ചിന്തിച്ചത് പത്മിനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അവരെത്തിപ്പെട്ടത് ഇറ്റലിയിലെ തന്നെ ഒരു പ്രശസ്ത എഞ്ചിൻ മാനുഫാക്ചറായ ഫ്രാറ്റലി നെഗ്രി മാക്കിനെ ഡീസൽ സൂട്ട് എന്ന കമ്പനിയാണ് അവർ സമീപിച്ചത്. ഇപ്പൊ പക്ഷേ എഫ് എൻ എം എന്നൊരു ബ്രാൻഡ് നെയിം മാത്രമായി, കമ്പനിയുടെ പേര് അവര് സി എം ഡി എന്നാ, സി എം ഡി ആയി, കൺസ്ട്രഷോണി മോട്ടോറെ ഡീസൽ, അങ്ങനെയാണ് ഇപ്പോഴത്തെ ആ കമ്പനിയുടെ പേര്. എഫ് എൻ എം ഒരു ബ്രാൻഡ് നെയിം ആക്കി അറൗണ്ട് സെവൻറ്റീസിൽ എനിക്ക് തോന്നുന്നു. പല ഹെവി എക്യുപ്മെന്റ്സിന്റെ എഞ്ചിൻസ് ഒക്കെ റീബിൽഡ് ചെയ്തു, അങ്ങനെ ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ് എഫ് എൻ എം. പിന്നീട് അവർ സ്വയം എഞ്ചിൻസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, ഫിയറ്റുമായി ടെക്നിക്കൽ കൊളാബറേഷൻസിൽ പല എഞ്ചിൻസും ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഈ ഒരു എഞ്ചിൻ പത്മിനിയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഡീസൽ എഞ്ചിൻ എഫ് എൻ എമ്മിൻ്റെ തന്നെ ഒരു 1366 cc ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഡീസൽ എഞ്ചിനാണ്. ഇതിൻ്റെ പല വേർഷൻസും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ എഞ്ചിനെ പറ്റി പറയുമ്പോൾ ഒരു രസകരമായ കാര്യം, ഇത് ഒരു ഓട്ടോമോട്ടീവ് എഞ്ചിൻ എന്ന രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്തതല്ല, ഒരു മറൈൻ എഞ്ചിനായിരുന്നു ഇത്. ഈ എഞ്ചിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സർവീസ് മാനുവൽ ഞങ്ങൾ കുറേ സെർച്ച് ചെയ്തു, ഒടുവിൽ അത് കണ്ടെത്തി. പക്ഷേ അത് കിട്ടിയത് ജർമ്മനിയിലുള്ളൊരു ബോട്ടിൻ്റെ ഫോറത്തിൽ നിന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു മറൈൻ എഞ്ചിനാണെന്നുള്ളത്. ഈ എഞ്ചിന് പല വേർഷൻസ് വന്നിരുന്നു, 70 bhp, 60 bhp, 45 bhp, 20 bhp, അങ്ങനെ പല ഔട്ട്പുട്ടിൽ ഈ എഞ്ചിൻസ് എഫ് എൻ എം മാനുഫാക്ചർ ചെയ്തു. ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള എഞ്ചിൻ ഏതാ? എഫ് എൻ എം 80m70, ഒരു 70 bhp ടേർബോ ചാർജ് വേർഷൻ. ഈ എഞ്ചിൻ്റെ തന്നെ ടേർബോ ഡീസൽ അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു പ്രൊഡക്ഷൻ കാറിലും അത് ഫിക്സ് ചെയ്ത് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ എഞ്ചിൻ ഒരു കാറിൽ വന്നിരിക്കുന്നത്, ഫാക്ടറി ഫിറ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് പ്രീമിയർ പദ്ധതി മാത്രമേ ഉള്ളൂ, 1.38 d. ഉള്ളൂ. പിന്നെ ഒരു രസകരമായ ഇൻഫർമേഷൻ, ഈ ടെർബോ എഞ്ചിൻ ഒരു കാറിൽ ഒരു ഡീലർ ഓപ്ഷനായി വന്നിട്ടുണ്ട്. FSO പൊളോണസ് എന്നൊരു പോളിഷ് കാർ ബെൽജിയൻ മാർക്കറ്റിന് വേണ്ടി ഇറക്കിയപ്പോൾ ആ വാഹനത്തിൽ ഈ എഞ്ചിൻ്റെ ടെർബോ പോർഷൻ വന്നിട്ടുണ്ട്. പക്ഷേ പത്മിനിക്കൊരു ടേർബോ വേർഷൻ ഉണ്ടായിരുന്നത് എന്ത് രസമായിരുന്നു, പത്മിനി 137 ടേർബോ ഡീസൽ പറയാൻ തന്നെ ഒരു രസമുണ്ട്. പക്ഷേ നമുക്കത് കിട്ടിയില്ല, നമുക്ക് കിട്ടിയത് അവരുടെ ഒരു 45 bhp വേർഷനാണ്. അപ്പോൾ ആ എഞ്ചിൻ്റെ 45 bhp വേർഷൻ ബിൽഡ് ചെയ്യാനുള്ള റൈറ്റ്സ് പത്മിനി പ്രീമിയർ സ്വന്തമാക്കുകയും ആ എഞ്ചിനെ ഈ വാഹനത്തിൽ ഘടിപ്പിക്കാൻ വേണ്ടിയുള്ള മോഡിഫിക്കേഷൻസ് വരുത്തി പാഡ് 137N എന്ന് നാമകരണം ചെയ്ത് ആ എഞ്ചിൻ അവർ ലോഞ്ച് ചെയ്യുകയായിരുന്നു. ഇനീഷ്യലി 1989 ഈ മോഡൽ അവർ ലോഞ്ച് ചെയ്തത്, 137D എന്ന മോഡൽ. ടാക്സി സെഗ്മെൻറ്റിന് വേണ്ടി മാത്രമായിരുന്നു ആദ്യം ലോഞ്ച് ചെയ്തത്. പിന്നീട് പ്രൈവറ്റ് സെഗ്മെൻറ്റിന് വേണ്ടി ലോഞ്ച് ചെയ്തത് എനിക്ക് തോന്നുന്നു 92 ആ സമയത്താണ് പ്രൈവറ്റ് മാർക്കറ്റിലേക്ക് അവർ ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതുവരെ പത്മിനി ഉപയോഗിച്ചിരുന്നവർക്കൊക്കെ ഇതൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നോയ്സിയാണ്, കുറച്ച് വൈബ്രേഷനുണ്ട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ പലർക്കും ഓ ഡീസൽ വേർഷൻ അത്ര താല്പര്യം ആദ്യം ഇല്ലായിരുന്നു. പക്ഷേ ഒരു റീസൺ ഉണ്ടായിരുന്നു ഈ വാഹനത്തോട് എല്ലാവർക്കും ഇഷ്ടം തോന്നാൻ. കമ്പനി ക്ലെയിം ചെയ്ത ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 18 km ആയിരുന്നു ഒരു ലിറ്റർ ഡീസലിന്. അന്ന് പെട്രോളിൻ്റെ വില ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം, എനിക്ക് തോന്നുന്നു ഏകദേശം 10 രൂപയെ താഴെ ഡീസലിന് വിലയുള്ളൂ. പെട്രോളിന് ഏകദേശം 25 രൂപയൊക്കെയാണ് ഏർലി 90s. അപ്പോൾ പകുതിയിൽ താഴെ വിലയെ ഡീസലിനുള്ളൂ. More fuel efficient car, very less running cost. അവകാശപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, തീർച്ചയായിട്ടും 20 കിട്ടിയവരുണ്ട്. അപ്പൊ ആ ഫ്യൂൽ എഫിഷ്യൻസി ഇതിന്റെ വലിയൊരു ഫാക്ടറായിരുന്നു. പിന്നീട് പത്മിനി പ്രൊഡക്ഷൻ നിർത്തുന്നതുവരെയും പിന്നീട് അങ്ങോട്ടുള്ള സെയിൽസ് കൂടുതൽ ഉണ്ടായത് ഡീസൽ വേർഷൻ തന്നെയാണ്. ഇത് ഈ എഞ്ചിൻ തന്നെ അവർ പത്മിനിയുടെ പെട്രോൾ ഗിയർ ബോക്സുമായിട്ടാണ് മെയ്റ്റ് ചെയ്തത്. പിന്നീട് അവസാനം S1 എന്ന പെട്രോളിൻ്റെ മോഡൽ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ഇറങ്ങിയപ്പോൾ ഗിയർ ബോക്സ് അവർ ചേഞ്ച് ചെയ്ത് 118E യൂസ് ചെയ്ത ഗിയർ ബോക്സ് യൂസ് ചെയ്തു. ഫ്ലോർ ഷിഫ്റ്റ് ആയിരുന്നു അത്. ഫ്ലോർ ഷിഫ്റ്റ് ആയിരുന്നു ആദ്യം വന്നതെല്ലാം, കോളം ഷിഫ്റ്റ് ആയിരുന്നു. എനിക്ക് ഒരു പ്ലാറ്റ്ഫോം ഷിഫ്റ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു അത്രയേ ഉള്ളൂ. ഇതാണ് പത്മിനി 137D. പിന്നെ ഒരിടയ്ക്ക് ഇതിനൊട്ടും ഡിമാൻഡ് ഇല്ലാതായി, കാരണം സ്പെയർസിൻ്റെ അവൈലബിലിറ്റി, ഇപ്പോൾ സ്പെയർസ് അവൈലബിലിറ്റി തീരെ കുറവെന്ന് തന്നെ പറയാം. അങ്ങനെ കുറേ വാഹനങ്ങൾ സ്ക്രാപ്പായി പോയിട്ടുണ്ട്. നിസ്സാരം 10,000 രൂപ 15,000 രൂപയ്ക്കൊക്കെ നല്ല കണ്ടീഷൻ വണ്ടികൾ
വിൽക്കാൻ വെച്ചപ്പോൾ പോലും വാങ്ങാൻ ആളില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി വരുന്നു. ഡീസൽ പത്മിനിക്കും അത്യാവശ്യം ആവശ്യക്കാരൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഈ ഡീസൽ എഞ്ചിൻ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു 1100 ഡി തന്നെയാണ് അല്ലേ? അതെ, കാരണം ബോഡിയിലൊന്നും കാര്യം ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. കാരണം കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് പെട്രോളിനും ഡീസലിനും വേണ്ടി ഒറ്റ ബോഡിയാണ് മാനുഫാക്ചർ ചെയ്തത്. പിന്നെ എന്തെങ്കിലും ചെറിയ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് അവർ പിന്നീട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ആ S1 ഫേസിന് വേണ്ടി ഫ്രണ്ട് ഗ്രില്ലിന്റെ താഴെ ആ ഹോൾസ് വരുത്തിയത് മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. അതും എനിക്ക് തോന്നുന്നു നൈന്റി ഫോർ തൊട്ടേ അതുണ്ട് ഉണ്ട് ആ ഒരു അഡീഷണൽ എയർ വെൻസ് ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന എയർ വെൻസ്. അതിന് മുമ്പ് അതും ഇല്ലായിരുന്നു. കൂടുതൽ എയർ ഫ്ലോയ്ക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ AC വെക്കുമ്പോൾ എയർ ഫ്ലോ, പിന്നീട് എയർ കണ്ടീഷൻഡ് മോഡൽസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ചെറിയ ഡിഫറൻസസ് വന്നിട്ടേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് എനിക്കൊന്ന് പത്മിനി 137D കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ഇതിനെ ഇതിൽ റെസ്റ്റോറേഷൻ പാർട്ട് 1 ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ബോഡി വർക്കിനെ കുറിച്ചും ഈ വാഹനത്തിൻ്റെ കുറച്ച് ഡിസൈൻ എലമെൻസിനെ കുറിച്ചുമാണ്. ഇതൊരു ഇറ്റാലിയൻ ഡിസൈൻ കാറാണ്, അതുകൊണ്ട് തന്നെ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. വെരി ബ്യൂട്ടിഫുൾ ഡിസൈൻ. ഇതിൻ്റെ ഒറിജിനൽ ഡിസൈനേഴ്സ്, ഒറിജിനൽ ഇറ്റാലിയൻ ഡിസൈനേഴ്സ് ഡാൻഡേ ജിയക്കോസയും മിസ്റ്റർ ഫാബിയോ ലൂയിജി റാപ്പി, ഇവർ മനസ്സിൽ കണ്ട കുറേ ഡിസൈൻ എലമെൻറ്റ്സ് ഈ വാഹനത്തിലുണ്ട്. അപ്പോൾ ഈ കാലപ്പഴക്കം കൊണ്ടും ചിലപ്പോൾ ആക്സിഡൻസിലൊക്കെ പിന്നീട് റീബിൽഡ് ചെയ്യുമ്പോൾ പല ഡിസൈൻ എലമെൻറ്റ്സും മാഞ്ഞു പോകാറുണ്ട്. ചില ഡിസൈൻ എലമെൻറ്റ്സ് പ്രീമിയർ ഓട്ടോ ഓയിൽസ് ലിമിറ്റഡ് തന്നെ മെസ്സപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം കാണിക്കുന്നുണ്ട്, അത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഡിസൈൻസ് അവർ മെസ്സപ്പ് ചെയ്തിട്ടുണ്ട്, അതും നമ്മൾ ഒരു റെസ്റ്റോറേഷനിൽ കറക്റ്റ് ചെയ്യും. ഒരു പഴയ വാഹനം റെസ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ ഒരു ഉത്തരം പറയാൻ പറ്റില്ല. ഇപ്പോൾ പവർ ട്രെയിൻ, എഞ്ചിനും ഗിയർ ബോക്സും തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. വയറിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡി വർക്ക് അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, കാരണം ഇത്രയും വർഷം പഴക്കമുള്ളൊരു വാഹനമായി കഴിയുമ്പോൾ പലയിടത്തും റസ്റ്റ് സ്പോട്സ് വരാം, ഒരുപാട് റസ്റ്റിങ്, ബോഡി ഷേപ്പ് നഷ്ടപ്പെടാം, അങ്ങനെ പല കാരണങ്ങളുണ്ട്. നമ്മളപ്പോൾ ഒരു പ്രോപ്പർ റെസ്റ്റോറേഷൻ, അതായത് ഒരു പഴയ വാഹനം അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് റീബിൽഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ പലപ്പോഴും റെസ്റ്റോറേഷൻ ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, ഒരു മേക്ക് ഷിഫ്റ്റ് റെസ്റ്റോറേഷൻ കഴിവതും ഒരിക്കലും ചെയ്യരുത്. കാരണം അത് പൈസ നമുക്ക് നഷ്ടമാകത്തേ ഉള്ളൂ. ആ പൈസ വെറുതെ പോകത്തേ ഉള്ളൂ. കാരണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പലരും വാഹനം മാസ്ക് ചെയ്ത് പെയിൻറ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സ്ട്രിപ്പ് ഡൗൺ ആയിട്ട് റീബിൽഡ് ചെയ്യുന്നില്ല. അതൊക്കെ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ വർഷം അത് നിലനിൽക്കും. പക്ഷേ ഒരു ദീർഘകാലം, ഒരു 10 to 15 years നിലനിൽക്കണമെങ്കിൽ ഒരു പ്രോപ്പർ സ്ട്രിപ്പ് ഡൗൺ റെസ്റ്റോറേഷൻ തന്നെ ചെയ്യണം. സ്പെഷ്യലി പത്മിനിയുടെ കാര്യത്തിൽ ചിലരൊക്കെ 6 months അത്യാവശ്യം നല്ല രീതിയിൽ റെസ്റ്റോർ ചെയ്തിട്ട് തന്നെ 6 months കഴിഞ്ഞപ്പം എപിലർ ഒക്കെ റസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് പല വാഹനങ്ങളും. അത് അപ്പോൾ ഇത്രയും പഴയ വാഹനം, അതിൻ്റെ ബോഡി ക്വാളിറ്റി, മെറ്റൽ ക്വാളിറ്റി ഒക്കെ അന്നത്തെ ഒരു സ്റ്റാൻഡേർഡ്സ് ആണ്. ഇന്നത്തെ വാഹനങ്ങളുടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ ഓരോ ഷീറ്റ് മെറ്റലും പ്രോസസ്ഡ് ആണ്. അതെ, ദീർഘകാലം അതിന് റസ്റ്റിങ് വരാറില്ല. പിന്നെ ഈ പഴയ വാഹനങ്ങൾക്കുള്ള ഒരു മറ്റൊരു പ്രശ്നം, പലയിടത്തും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് പോകത്തില്ല. ഇനി അഥവാ പോകാനുള്ള ചാനൽസ് ബ്ലോക്ക്ഡ് ആയിരിക്കും. അതെ, അപ്പോൾ ഈ വാഹനത്തിന് ഞങ്ങൾ ആദ്യം ചെയ്തത് കംപ്ലീറ്റ് ബോഡി, പഴയ പെയിൻറ്റ്, പഴയ ബോഡി ഫില്ലർ എല്ലാം സ്ക്രൈപ്പ് ഓഫ് ചെയ്തു. സ്ക്രൈപ്പ് ഓഫ് ചെയ്യാൻ ഞങ്ങളൊരു നോർമൽ പവർ ടൂള് മാത്രമാണ് യൂസ് ചെയ്തത്, ആംഗിൾ ഗ്രൈൻഡർ, അതിന് യൂസ് ചെയ്യാവുന്ന രണ്ട് ടൈപ്പ് അറ്റാച്ച്മെൻറ്സ് യൂസ് ചെയ്തു. അങ്ങനെയാണ് ഈ വാഹനം കംപ്ലീറ്റ് ഞങ്ങൾ സ്ക്രൈപ്പ് ഓഫ് ചെയ്തത്. സ്ക്രൈപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദർ വർ ലോട്ട് ഓഫ് സർപ്രൈസസ് ഫോർ അസ്. എലോട്ട്. കാരണം യൂഷ്വലി റസ്റ്റ് വരുന്ന സ്ഥലങ്ങൾ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. കാരണം ഡോറിൻ്റെ താഴെ, റണ്ണിങ് ബോർഡിൽ, അവിടെയൊക്കെയാണ് പത്മിനിക്ക് യൂഷ്വലി റസ്റ്റ് വരാറുള്ളത്. പക്ഷേ അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല സ്ഥലങ്ങളിലും ഞങ്ങൾ റസ്റ്റ് കണ്ടു. ഒരുപാട് ഡെൻസ് പ്രോപ്പർലി ഡെൻറ്റ് ചെയ്യാതെ ബോഡി ഫില്ലറും ടിങ്കർ പേസ്റ്റും ഒക്കെ ഉപയോഗിച്ച് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വാഹനത്തിൻ്റെ ബോഡി ഷേപ്പ് ഒരുപാട് സ്ഥലത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റീഗെയിൻ ചെയ്യണമെങ്കിൽ ദ ഫസ്റ്റ് തിങ് യു നീഡ് ടു ഡു ഈസ് സ്ക്രൈപ്പ് ദ എൻറ്റയർ ബോഡി, സ്ക്രൈപ്പ് ഓഫ് ദി ഓൾഡ് പെയിൻറ്റ്, ബോഡി ഫില്ലർ, എവറിത്തിങ്, മേക്ക് ഇറ്റ് ഫ്രഷ് മെറ്റൽ. എങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ബോഡി വർക്ക് ഒരാൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആൾക്കും അതെല്ലാം അതിൻ്റെ ആ ഒരു തനിമയോടുകൂടി ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ബോഡി വർക്കിനെ പറ്റി എക്സ്പ്ലെയിൻ. ഇനി സ്ക്രൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം റിമൂവ് ചെയ്യേണ്ടത് വിൻഡ്ഷീൽഡ് ഗ്ലാസ് ആണ്. ഇവിടെ അത് റിമൂവ് ചെയ്യാത്തതിന് ഒരു കാരണമുണ്ട്. കാരണം ഈ രണ്ട് എ പില്ലറും ഈ വിൻഡ്ഷീൽഡ് ഗ്ലാസിന്റെ ബലത്തിലാണ് നിൽക്കുന്നത്. കാരണം രണ്ടും റസ്റ്റ് ചെയ്ത് ഒരുവിധം എന്താ പറയുക, ഒരു അരിപ്പ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ട് എ പില്ലറും ഈ വിൻഡ്ഷീൽഡ് റിമൂവ് ചെയ്ത നിമിഷം മിക്കവാറും ഏതെങ്കിലും ഒരു സൈഡ് കൊളാപ്സ് ആകും. അതുകൊണ്ടാണ് ഞങ്ങൾ അത് റിമൂവ് ചെയ്യാതെ വെച്ചിരിക്കുന്നത്.
അപ്പോൾ ചെയ്യുമ്പോഴെപ്പോഴും ഇത് റിമൂവ് ചെയ്തിട്ട് ഈ വാട്ടർ ചാനൽ ഈ ഗ്ലാസ് ബീഡിങ്ങിൻ്റെയൊക്കെ അടിയിൽ നല്ല രീതിയിൽ റസ്റ്റ് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്യണം. അത് ബോഡി വർക്കിൽ എത്തിച്ചിട്ടേ ഞങ്ങൾ റിമൂവ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായി പോകും. അപ്പോൾ ബോഡി വർക്കിനെ പറ്റി പറയുന്നത് നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം തന്നെ ഒരു ഡിസൈൻ എലമെൻറ്റിനെ കുറിച്ച് പറയാം. അതെ, പത്മിനി എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, രണ്ട് വിങ്സിലും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ലൈനുണ്ട്. ഈ ലൈൻ വന്ന് എൻഡ് ചെയ്യുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റ് റിങ്ങിലാണ്. ഒറിജിനൽ ഹെഡ്ലൈറ്റ് റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് ഒറിജിനലും റൈറ്റ് സൈഡിലുള്ളത് ഡ്യൂപ്ലിക്കേറ്റുമാണ്. ആ ലൈൻ വന്ന് എൻഡ് ചെയ്തെടുത്ത് ഒരു ചെറിയൊരു ബൾജ് ഉണ്ട്, അതായത് ആ ലൈൻ സെറ്റിലായിട്ട് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഫ്ലാറ്റാണ്. ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൽ വന്ന ഒറിജിനൽ ഹെഡ്ലൈറ്റ് റിങ്സ് കളയരുത്, അതിൽ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് ക്രോം ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ റോയൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പല ബ്രാൻഡ്സും വരുന്നുണ്ട്, പക്ഷേ അതിലൊന്നും ഈ ഒരു ബൾജ് അത്ര പ്രോപ്പറായിട്ട് അവർ ചെയ്തിട്ടില്ല. അപ്പോൾ കഴിവതും ഒറിജിനൽ കീപ്പ് ചെയ്യുക. ഒറിജിനൽ വന്ന് സ്വീറ്റ് ട്രേഡ്, സ്വീറ്റ് ട്രേഡും വേറെ ഏതൊക്കെ ബ്രാൻഡ്സും വന്നിട്ടുണ്ട്. സ്വീറ്റ് ട്രേഡൊക്കെ ഓൾഡ് സ്റ്റോക്ക് എവിടെയെങ്കിലും കിട്ടിയാൽ വാങ്ങി വെക്കുക. പിന്നെ ഈ ഹെഡ്ലൈറ്റ് റിങ്സ് ഇത് ഇൻ്റർചേഞ്ചബിൾ ആണ്, പക്ഷേ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ഉണ്ട് ഈ ഹെഡ്ലൈറ്റ് റിങ്ങിന്. ഈ ആരും വിചാരിക്കാത്ത കാര്യമാണ്, അത് അധികം ആരും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് റിങ് എടുത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനുമായിട്ട് അത് മാച്ച് ആവത്തില്ല. ഇനി അതുപോലെ പത്മിനിയുടെ ബോണറ്റിൽ ഇതുപോലൊരു പ്രോമിനൻ്റ് ഒരു ലൈൻ വരുന്നുണ്ട്. അതും ഫ്രണ്ടൊക്കെ തട്ടിയ വാഹനമാണെങ്കിൽ, ഇപ്പോൾ ഈ വാഹനം ഫ്രണ്ട് ഇവിടെയൊക്കെ തട്ടിയിട്ടുണ്ട്, അവിടെയൊക്കെ പാച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ അതിൻ്റെയൊക്കെ ഇതെല്ലാം ഔട്ട് ഓഫ് ഷേപ്പായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഈ ബോണറ്റിൻ്റെ ഈ പാനൽ ഗ്യാപ്സ് ഈയൊരു പീസുമായി വരുന്ന അലൈൻമെൻറ്റ്, അപ്പോൾ ആ സൈഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അവിടുത്തെ അലൈൻമെൻറ്റ് ഗ്യാപ്പ് കൂടുതലുണ്ട്, അവിടെ റസ്റ്റിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഭാഗങ്ങളിൽ ബോഡി വർക്ക് ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞ് എപ്പോഴും ഹെഡ്ലൈറ്റ് റിങ് ഒന്ന് വെച്ച് നോക്കാം, കാരണം ഇവിടെ എന്തെങ്കിലും തിക്നെസ്സൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റ് റിങ് പ്രോപ്പർ സീറ്റിങ് ആവത്തില്ല. അതുപോലെ തന്നെ കമ്പനി വരുമ്പം തന്നെ ഇവിടെ കുറച്ച് സോൾഡറിങ് ഉണ്ടല്ലോ, സോൾഡറിങ് ആണ്, കാരണം ഇതെല്ലാം ഡിഫറെൻ്റ് പീസസ് ജോയിൻ ചെയ്തിരിക്കുന്നത്, ആ വെൽഡ് ജോയിൻസ് അവർ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലെഡ് വെച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് വേണേൽ സ്ട്രൈപ്പ് ഓഫ് ചെയ്യാം, എന്നിട്ട് ബോഡി ഫിൽറ്ററിൽ ലെവൽ ചെയ്തെടുത്താലും മതി. പിന്നീടുള്ളത് ഇപ്പോൾ ഫ്രണ്ട് എന്താണല്ലോ എല്ലാ വാഹനങ്ങൾക്കും ഏറ്റവും കൂടുതൽ തട്ടുമുട്ട് കിട്ടുന്നത്, ഈ വാഹനത്തിനും ലെഫ്റ്റ് സൈഡിൽ തട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ലെവൽ ചെയ്യാനുണ്ട്. അതുപോലെ ബമ്പറിൻ്റെ ഈ ഗ്യാപ്പൊക്കെ ലെവൽ ചെയ്യണം, കാരണം ഈ സൈഡ് ഒരല്പം അകത്തേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ റസ്റ്റ് വരുന്നത് ഈ ഒരു പാനൽസിൻ്റെ താഴ്ഭാഗം മുഴുവൻ റോൾക്ക് റസ്റ്റാണ്, അവിടെ റസ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. റസ്റ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ ആ പീസസ് എല്ലാം മാറണം. പിന്നെ ബോഡി വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളെ ഗ്രില്ല് വെച്ച് നോക്കുക, അതിൻ്റെ അലൈൻമെൻറ്റും എല്ലാം ഈ മൗണ്ടിങ്സും എല്ലാം കറക്റ്റ് ആണെന്ന്. പലപ്പോഴും ഈ മൗണ്ടിങ്സ് ഗ്രില്ലിൻ്റെ മൗണ്ടിങ്സൊക്കെ റസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. പിന്നെ അതാ ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടന്ന് ഇവിടെയൊക്കെ റസ്റ്റ് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്യണം. അതുപോലെ ഈ ലെമൺ കളറിനൊക്കെ ഈ പീസ് ഡിറ്റാച്ചബിൾ അല്ലേ? ഈ പീസ് പഴയ ആദ്യകാലത്തെ ഡിലൈറ്റിന് മുമ്പുള്ള മോഡൽസ്, അതായത് മില്ലച്ചെന്തോ, എലഗൻറ്റ്, സെലക്ട്, സൂപ്പർ സെലക്ട്, ഈ ഒരു ഭാഗം തൊട്ട് താഴേക്ക് ഡിറ്റാച്ചബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് പെയിൻറ് ചെയ്യാനും വേറെ എന്തെങ്കിലും എഞ്ചിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനോ ഒക്കെ സൗകര്യമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഡിലൈറ്റ് അല്ലെ പത്മിനി സീരീസ് വന്നപ്പോൾ അത് വെൽഡായി, നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ പറയാനുള്ളത് മെയിനായിട്ടും ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും വിൻഡ്ഷീൽഡ് റിമൂവ് ചെയ്യുക, കാരണം ഈ വിൻഡ്ഷീൽഡ് റബ്ബറിൻ്റെ താഴെ എപ്പോഴും റസ്റ്റിങ് വരാറുള്ളതാണ്. അപ്പോൾ പുതിയ വിൻഡ്ഷീൽഡ് റബ്ബർ വാങ്ങി ഇവിടെ ബോഡി വർക്ക് പാച്ച് വർക്ക് ചെയ്യുമ്പോൾ പുതിയ വിൻഡ്ഷീൽഡ് റബ്ബർ വെച്ച് അളവ് വെച്ച് അതിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്ത് വേണം ചെയ്യാൻ. അത് കഴിഞ്ഞ് പെയിൻറ്റിങ്ങിന് മുമ്പ് ഒരു തവണ വിൻഡ്ഷീൽഡ് ടെസ്റ്റ് ഫിറ്റ് ചെയ്ത് നോക്കണം, കാരണം അല്ല ടെസ്റ്റ് ഫിറ്റ് ചെയ്തിട്ട് വെള്ളം എങ്ങനെയാണ് ലീക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കണം, വെള്ളം എവിടുന്നൊക്കെയാണ് ലീക്ക് ഉള്ളതെന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നീട് വേണം ഇപ്പോൾ സിലിക്കോൺ സീലിൻ്റൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് പെയിൻറ്റിങ്ങിന് ശേഷം വിൻഡ്ഷീൽഡ് ഫിക്സ് ചെയ്യുമ്പോൾ വേണേൽ നമുക്ക് ഇതിനിടയിൽ സീലൻ്റ് വെക്കാം ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിൻഡ്ഷീൽഡ് റിമൂവ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പലരും വിൻഡ്ഷീൽഡ് റബ്ബർ ഒന്നും കിട്ടില്ല എന്ന് കരുതി ഇതൊക്കെ മാസ്ക് ചെയ്ത് വെച്ച് തന്നെ പെയിൻറ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്താൽ ഉള്ളൊരു കുഴപ്പം പെയിൻറ്റിങ് ഒക്കെ നല്ല പ്രോപ്പറായിട്ട് ചെയ്യും, കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഇതിൻ്റെ ഇടയിൽ റസ്റ്റ് തുടങ്ങും, നമ്മൾ മുടക്കിയ പൈസ മുഴുവൻ വെറുതെ ആവും, പിന്നെ ഇളക്കി ഇവിടെ മുഴുവൻ പാച്ച് വർക്ക് ചെയ്യേണ്ടി വരും. ഒരിക്കലും ആ മിസ്റ്റേക്ക് ചെയ്യരുത്. ഇത് റിമൂവ് ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് പേർക്ക് പറ്റിയിട്ടുള്ളതാണ്, കാരണം ഒരുപാട് പൈസ മുടക്കി പെയിൻറ്റിങ്ങും ബോഡി വർക്കും എല്ലാം ചെയ്യും, ഇതുപോലുള്ള ചില ചെറിയ കാര്യങ്ങൾ അവർ വിട്ടുപോകും. പക്ഷേ
അത് ആ ടോട്ടൽ റെസ്റ്റോറേഷനെ തന്നെ അഫക്ട് ചെയ്യും. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ ഏകദേശം ഇത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഇതാ ഇവിടെയൊക്കെ റസ്റ്റിങ് വരാറുണ്ട്, കാരണം ഇതിൻ്റെ അകത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കാറുമൊക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം ലെവൽ ചെയ്യാനുള്ളതാണ്, കാരണം തട്ടുമുട്ടുമൊക്കെ കിട്ടി അവിടുത്തെ എല്ലാം ഷേപ്പ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എവിടെയെല്ലാം ഹോൾസ് വീണിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ വൈറ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെയെല്ലാം ഗ്യാപ്പ് അഡ്ജസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഡെൻഡിങ് ചെയ്യാനുണ്ട് അതെല്ലാം യെല്ലോ പെയിൻറ്റ് മാർക്കറിൽ ഞങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ ഇത്രയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ബമ്പേഴ്സിൻ്റെ ഷേപ്പ് നോക്കുക, അത് ക്രോം ചെയ്യുന്നതിന് മുമ്പ് എവിടെയെങ്കിലും റീഷേപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ യാ ഫ്രണ്ട് എൻഡിൽ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് സൈഡിലേക്ക് പോകാം, സൈഡ് വ്യൂയിലുള്ള കാര്യങ്ങൾ പറയാം. ഇനി നമുക്ക് സൈഡിൽ എന്തെല്ലാം ഏതൊക്കെ ഏരിയാസിലാണ് വർക്ക് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് രണ്ടുപേർ നിങ്ങൾക്ക് ഈ സീം ജോയിൻസ് കാണാൻ സാധിക്കും. ഇത് ഡിഫറെൻറ്റ് പാനൽസ് തമ്മിൽ ഇൻറ്റേർണലി അവർ സ്പോട്ട് വെൽഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ സൈഡ് ഫ്രണ്ട് എവിടെയെങ്കിലുമൊക്കെ തട്ട് കിട്ടിയതാണെങ്കിൽ പല കേസസിലും ഈ സീം ഈ ഒരു ജോയിൻറ്റ് അകത്തു നിന്നും ഡിറ്റാച്ച് ആയി പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ തന്നെ ലെഫ്റ്റ് സൈഡ് തട്ടിയിട്ടുണ്ട്, അവിടെ നിന്ന് ഡിറ്റാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്ത് ഈ ലൈൻ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് അകത്ത് വെൽഡ് ചെയ്യണം. അതുപോലെ ഇത് ഈ ലൈനും എവിടെയെങ്കിലുമൊക്കെ ഷേപ്പ് ഔട്ട് ആയിട്ടുണ്ടോ, അകത്ത് വെൽഡിങ് വിട്ടുപോയിട്ടുണ്ടോ, അകത്ത് റസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിന് തന്നെ ഇവിടെ എല്ലാം ഹോൾസ് വീണിട്ടുണ്ട്, ഇതെല്ലാം പീസ് മാറാനുള്ളതാണ്. പിന്നെ ഒരു കാരണവശാലും വണ്ടി പെയിൻറ്റ് ചെയ്യുമ്പോൾ ഈ ലൈൻസ് ഒന്നും ബോഡി ഫില്ലർ വെച്ച് അടച്ച് കളയാം, ഒരിക്കലും കളയില്ല. കാരണം ആ ലൈൻസാണ് ഈ വണ്ടിയുടെ ഭംഗി ഭംഗി അല്ലെങ്കിൽ ഈ വണ്ടിക്ക് ഒരു ക്യാരക്ടർ കൊടുക്കുന്നത്. ഇതുപോലെ കുറേ സീം ജോയിൻസ് ഉണ്ട് നിങ്ങൾക്ക് കാണാം. ഒന്ന് ഇവിടെയും ഇവിടെയും ഫ്രണ്ടിൽ നേരത്തെ ആ ഗ്രില്ലിൻ്റെ താഴെയായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ മോൾ ഭാഗത്ത് നാല് കോണേഴ്സിലും വിൻഷീൽഡിൻ്റെ കോണേഴ്സിലും നാലിലെടുത്തും ഇവിടെ നാല് സീം ജോയിൻസ് ഉണ്ട്. പിന്നെ ഈ താഴത്തെ സീം ജോയിൻസ് അതുപോലെ തന്നെ പുറകിലും പുറകിലും. അപ്പോൾ എല്ലാവരും പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ സീം ജോയിൻസിൻ്റെ ഒരു അലൈൻമെൻറ്റോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ബോഡി ഫില്ലർ ഇട്ടത് ഈ സീം ജോയിൻസ് എല്ലാം അടച്ച് കളയും. പലർക്കും അത് ഭംഗിയായിട്ട് തോന്നാം, പക്ഷേ അതല്ല ആ വണ്ടിയുടെ ആ ഒരു ഒറിജിനൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഒറിജിനാലിറ്റി. അപ്പോൾ ഒരു കാരണവശാലും ഈ സീം ജോയിൻസ് ഒന്നും ബോഡി ഫില്ലർ വെച്ച് അടച്ച് കളയരുത്. പിന്നെ പെയിൻറ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായി ഈ സീം ജോയിൻസ് നന്നായി ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് റസ്റ്റ് ഒന്നും വരരുത് എന്ന് നോക്കണം, കാരണം അവിടെ നിന്നാണ് റസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇതെല്ലാം കവർ ചെയ്ത് മറ്റേ അലൂമിനിയം ട്രിംസ് വരാറുണ്ട്. അതെ, ഇതിൻ്റെ ഇടയിലൊക്കെ വെള്ളം കയറിയിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ചിലര് ചെയ്ത മറ്റൊരു മിസ്റ്റേക്ക്, ട്രിംസ് അഴിച്ചെടുക്കത്തില്ല, ട്രിംസ് വെച്ച് മാസ്ക് ചെയ്ത് പെയിന്റ് ചെയ്യും. നെവർ ഡൂ ദാറ്റ്. പിന്നെ ഈ ട്രിംസ് ബോഡി വർക്ക് കഴിഞ്ഞിട്ട് ട്രിംസ് കംപ്ലീറ്റ് ഒരു ടെസ്റ്റ് ഫിറ്റ് ചെയ്ത് നോക്കണം. കാരണം ഫ്രം ദ ഫാക്ടറി അവിടെയാണ് ഇവിടെ ഒരു മിസ്അലൈൻമെൻറ്റ് വരാറുണ്ട്. ഈ ലാസ്റ്റ് ട്രിം പീസ് അതിന് മുമ്പുള്ള മൂന്ന് പീസസുമായിട്ടും അലൈൻഡ് അല്ല. അപ്പോൾ ചിലപ്പോൾ പ്രീമിയറിൻ്റെ ഒരു മിസ്റ്റേക്ക്, അപ്പോൾ അത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ട്രിം പീസസ് എന്തായാലും ബോഡി വർക്കിന് നമുക്ക് ഇളക്കണം. ബോഡി വർക്ക് കഴിഞ്ഞ് ട്രിം പീസസ് വെച്ച് നോക്കുക. ഈ സൈഡിലെ അലൂമിനിയം ട്രിം പീസസ് അതിൻ്റെ അലൈൻമെൻറ്റ് പ്രോപ്പറാണെന്ന് വെരിഫൈ ചെയ്യണം. അതുപോലെ അതിൻ്റെ ഹോൾസ് പലപ്പോഴും റസ്റ്റഡായി ഔട്ട് ഓഫ് ഷേപ്പ് ആകാറുണ്ട്. അതിൻ്റെ ഹോൾസ് പോയിട്ടുണ്ടെങ്കിൽ അത് വെൽഡ് ചെയ്തിട്ട് വീണ്ടും പുതിയ ഹോൾസ് ഡ്രില്ല് ചെയ്യണം. പിന്നെ പത്മിനിക്കും പഴയ അംബാസിഡറിനും എല്ലാം ബോഡി വർക്ക് വരുന്നത് ഈ ഒരു ലൈനിന് താഴേക്കാണ്. വീൽ ആർച്ച്, റണ്ണിങ് ബോർഡ്, ഡോറിൻ്റെ താഴ്വശം, ഇതാ ഇവിടെ എല്ലാം പോയി, കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഒരു വലിയ ഹോളാണ്. അതെ, അത് കംപ്ലീറ്റ് അവിടെ പീസ് മാറണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്ക്രേപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലേ പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ തന്നെ അവിടെ ഒരു ഹോൾ ഉണ്ടെന്ന് അറിഞ്ഞില്ല അങ്ങനെ ഒരു ഹോൾ ഉണ്ടെന്ന് കംപ്ലീറ്റ് സ്ക്രേപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. പല ഹോളുകളും ഇല്ലായിരുന്നു. സ്ക്രേപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയ്യോ, ഇത് സ്ക്രേപ്പ് ചെയ്തത് മണ്ടത്തരമായത് തന്നെ ഞങ്ങൾക്ക് തോന്നിപ്പോയി. കാരണം ഇത്രയും ബോഡി വർക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു സർപ്രൈസ് ആയിരുന്നു. പക്ഷെ എന്തായാലും ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യണം. അതെ, അതും ബെഹ്റം ജി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, എപ്പോഴും ഒരു പഴയ വാഹനം റെസ്റ്റോർ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് സ്ട്രിപ്പ് ഡൗൺ ചെയ്ത് റെസ്റ്റോർ ചെയ്യണം. ഈച്ച് ഗിവിങ് അറ്റൻഷൻ ടു ഈച്ച് ആൻഡ് എവറി സിംഗിൾ കോമ്പണൻറ്റ്. അതായത് എന്ത് ചെറിയ കാര്യമാണെങ്കിലും അത് കറക്റ്റ് ചെയ്യണം. ബ്രിങ് ഇറ്റ് ബാക്ക് ടു ഫാക്ടറി സ്പെക്സ്. റീപ്ലേസ് ചെയ്യേണ്ടത് റീപ്ലേസ് ചെയ്യുക തന്നെ വേണം. ഇനി ഇവിടെ ബോഡി വർക്ക് വരുന്നത് ഈ വീൽ ഫെൻഡേഴ്സ് അഥവാ വീൽ ആർച്ചസ് എന്ന് പറയാം. ഇതിനൊരു വെരി ബ്യൂട്ടിഫുൾ ഒരു കർവ് ആണ് ശരിക്കും വരേണ്ടത്. ഈ വാഹനത്തിൽ മൂന്ന് വീൽ ഫെൻഡേഴ്സ്, അതായത് ഈ സൈഡിലെ രണ്ടും, ഇത് റിയർ ലെഫ്റ്റും, നോ റിയർ റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റും ഔട്ട് ഓഫ് ഷേപ്പ് ആയിട്ടുണ്ട്. കാരണം പലപ്പോഴും തട്ടി തട്ടി ഒരു ഫ്ലാറ്റ് ആയിപ്പോയി.
പലരും അത് റീഷേപ്പ് ചെയ്യുന്നതിന് പകരം ബോഡി ഫില്ലർ വെച്ച് ലെവൽ ചെയ്തെടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത്ര ശരിയാവില്ല, ഒരിക്കലും ശരിയാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബോഡി ഫില്ലർ നല്ലൊരു തിക്നെസ്സിൽ വരും, പിന്നീട് എപ്പോഴെങ്കിലും ഒരു ചെറിയ തട്ട് മതി അത് ഫ്ലേക്ക് ചെയ്ത് പോകും. അതല്ല എങ്കിൽ ബോഡി ഫില്ലറിന് ബോഡിയുമായി ശരിക്കും അഡ്ഹേഷൻ വന്നിട്ടില്ല എങ്കിൽ അതിനിടയിൽ വെള്ളം കയറും, വെള്ളം കയറി കിടക്കും, പിന്നീട് അത് പതുക്കെ അവിടെ നിന്ന് റെസ്റ്റഡായി ഇളകി പോവുകയും ചെയ്യും. അപ്പം അത് ശ്രദ്ധിക്കണം. ഈ ഷേപ്പ് ആ ഒരു കർവ് കറക്റ്റ് ചെയ്ത് തന്നെ എടുക്കണം. ഇനിയിപ്പോൾ ഇതിൽ പലയിടത്തും ഹോൾസ് വീണിട്ടുണ്ട്, മിക്കവാറും ഈ പീസ് എല്ലാം മാറേണ്ടി വരും. പിന്നെ ഉള്ളത് ഈ കോർണർ പീസ്, ഇതൊരിക്കൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം വെൽ ജോയിൻസ് നാല് സൈഡും മാറിയിട്ടുണ്ട്, പക്ഷേ അത് വീണ്ടും റെസ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതും മാറേണ്ടി വരും. പിന്നെ പത്മിനിക്കും പഴയ അംബാസഡറിനും എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ റെസ്റ്റ് വരുന്നത് ഡോറിൻ്റെതായ ഈ ഒരു ഭാഗത്താണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാറുകളുടെ കൂട്ട് എന്താ പറയുന്നത്, ഈ ഡോർ സീൽസ് ഒന്നും അത്ര പ്രോപ്പറൊന്നും അല്ല. കുറച്ച് നനഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അകത്തേക്ക് പൊക്കോണ്ടിരിക്കും. വെള്ളം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ പലയിടത്തും കെട്ടിക്കിടക്കുകയും അകത്ത് നിന്ന് റസ്റ്റ് വെളിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിന് കാണപ്പെടാറുള്ളത്. അപ്പോൾ ഡോറിൻ്റെ ഈ ഒരു ഭാഗം നന്നായി ചെക്ക് ചെയ്യുക. പിന്നെ ഫാക്ടറിയിൽ നിന്ന് വരുമ്പോഴും പാനൽ ഗ്യാപ്സ് ഒന്നും അത്ര പ്രോപ്പറൊന്നും അല്ല. രണ്ടാമത് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ പാനൽ ഗ്യാപ്സ് എല്ലാം അണ്ണീവനാണ്. ഡോർ അടക്കി അടഞ്ഞു കഴിഞ്ഞാലും ബോഡിയുമായിട്ടൊക്കെ ഒരുപാട് മിസ്അലൈൻമെൻറ്റ്സ് ഉണ്ടെന്നുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഫെൻഡേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, ഡോറിൻ്റെ താഴ്വശം, റണ്ണിങ് ബോർഡ് ചെക്ക് ചെയ്യണം. ഇത്രയുമാണ് ഈ സൈഡിൽ വരുന്നത്. പിന്നെ അതാ ഇവിടെയൊക്കെ ഷേപ്പ് ഔട്ട് ആയിട്ടുണ്ട്. അതുപോലെ ഇതാ ഇവിടെ നന്നായി റസ്റ്റ് വരുന്നൊരു ഭാഗമാണ് ഈ റിയർ എൻഡ്. അത് രണ്ട് സൈഡും പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യണം. ഇത്രയുമാണ് സൈഡിൽ പറയാനുള്ളത്. പിന്നെ എ പില്ലർ ഓൾറെഡി ഞങ്ങൾ കാണിച്ചു. എ പില്ലറൊക്കെ ചെക്ക് ചെയ്യുക, വിൻഷീൽഡിൻ്റെ താഴെ ചെക്ക് ചെയ്യുക, പിന്നെ റൂഫ്. അതുപോലെ ഇവിടെ ഒരു പീസ് വരുന്നുണ്ടല്ലോ, അതെ, അത് അഴിക്കണം. അഴിക്കണം. ആ ഒരു ഇവിടെ ഒരു ഓർണമെൻറ്റ് പോലെ ഒരു ചെറിയ പീസ് വരാറുണ്ട്, അത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ചെക്ക് ചെയ്യണം. കാരണം അതിൻ്റെ അടിയിലും റസ്റ്റ് വരാൻ സാധ്യതകളുണ്ട്. സാധ്യതയുണ്ട്, റസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ റസ്റ്റ് ചെയ്ത് അവിടെ പീസ് മാറിയിട്ടുണ്ട്, വീണ്ടും റസ്റ്റഡ് ആയിട്ടുണ്ട് ഈ ഭാഗമൊക്കെ. അതുപോലെ റസ്റ്റ് വരുന്ന ഒരു സ്ഥലമാണ് ഇതാ ഈ വാട്ടർ ചാനൽ. വാട്ടർ ചാനൽ ഇതാ ഇവിടെയൊക്കെ നോക്കിയാൽ ഇവിടെ പലയിടത്തും ഞങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ എല്ലാം റസ്റ്റ് വരും. അപ്പോൾ വാട്ടർ ചാനൽസ് എല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, അവിടെ ഒക്കെ വെൽഡ് ചെയ്യേണ്ടിടം ശരിക്കും ചെയ്യുക. പിന്നെ റൂഫ്, റൂഫിലൊക്കെ എന്തെങ്കിലും വെള്ളക്കയോ തേങ്ങയോ ഒക്കെ വീണ് ഔട്ട് ഓഫ് ഷേപ്പ് ആവും. ഇതിലും പലയിടത്തും ഔട്ട് ഓഫ് ഷേപ്പ് ആയിട്ടുണ്ട്, അതെല്ലാം കറക്റ്റ് ചെയ്യണം. പിന്നെ ഫാക്ടറിയിൽ നിന്ന് വരുമ്പോൾ അന്നത്തെ കാലത്ത് ഈ കാണുന്ന ഭാഗം മാത്രമേ അവർ പെയിൻറ് ചെയ്യത്തുള്ളൂ, ബാക്കി സ്ഥലങ്ങളൊക്കെ ഫ്രഷ് മെറ്റലായിട്ട് വിടാറാണ് പതിവ്. പ്രത്യേകിച്ച് ഡോറിൻ്റെ അകം, റൂഫ് അകത്തു എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ ഡോർ പാഡ് അഴിക്കുക, ഈ റൂഫ് ലൈനിങ് അഴിക്കുക, ഇതെല്ലാം അഴിച്ച് തന്നെ ചെക്ക് ചെയ്യണം. അല്ലായെങ്കിൽ അവിടെ ഒക്കെ തുരുമ്പിരിക്കുക. അല്ലെങ്കിൽ അവിടെ ഒരു കാലത്ത് ഫാക്ടറി പെയിൻറ് വണ്ടിയാണെങ്കിൽ പോലും ഒട്ടും പെയിൻറ് അവിടെ കാണത്തില്ല. അപ്പോൾ ഈ ഡോറിൻ്റെ അകം, പ്ലാറ്റ്ഫോം, ഇതെല്ലാം പ്രോപ്പറായിട്ട് പെയിൻറ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നീട് അവിടെ നിന്നും റസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഡോറിൻ്റെ അകത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്, പ്ലാറ്റ്ഫോമിലെ കാര്യങ്ങൾ. അത് ഞങ്ങൾ ഡോറ് തുറന്ന് കാണിക്കാം. അപ്പോൾ ഇനി പറയാനുള്ളത്, നേരത്തെ ഞാൻ കാണിച്ചു ഡോറിന് താഴെ വരുന്ന റസ്റ്റിങ്ങിനെ പറ്റി. ഡോറിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ലൈറ്റ് ഗ്രീൻ പെയിൻറ്റ്, അത് ഫാക്ടറി പെയിൻറ്റാണ്. അന്നത്തെ കാലത്ത് അവർ ജസ്റ്റ് പ്രോപ്പർ പ്രൈമർ കോട്ടിംഗ് ഒന്നും ചെയ്യാറില്ല, വെറുതെ ഒന്ന് പൂശി വിടാറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതകത്തുനിന്ന് റസ്റ്റിങ് വരാറുണ്ട്. ഇപ്പോൾ ബോഡി വർക്കിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ബോഡി വർക്ക് കഴിഞ്ഞ ഉടനെയോ ഈ അകം, അതായത് ഡോർ പാഡിന് പിന്നിൽ വരുന്ന ഭാഗം, അത് പ്രോപ്പറായിട്ട് ഹാൻഡ് പെയിൻ്റ് അടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അകത്തുനിന്ന് തന്നെ ചെക്ക് ചെയ്യുക എവിടെയൊക്കെ റസ്റ്റിങ് വരുന്നുണ്ട്. പിന്നെ പണ്ട് കാലത്ത് ഈ പഴയ വണ്ടികളിൽ റസ്റ്റിങ് വരാതിരിക്കാൻ ചെയ്യുന്നൊരു കാര്യമായിരുന്നു പലരും ഗ്രീസ് അപ്ലൈ ചെയ്യുന്നത്. ഈ അകത്തെ ഈ പോർഷനിലെല്ലാം ഗ്രീസ് അപ്ലൈ ചെയ്യുന്നത് ഈ വണ്ടിയിലും അതുണ്ടായിരുന്നു, ഈ വണ്ടിയിലും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു റസ്റ്റ് പ്രിവൻറ്റീവ് മെത്തേഡാണ്. പക്ഷേ അതിനൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഈ ഗ്രീസ് എല്ലാം ഫ്ലേക്ക് ചെയ്യാൻ തുടങ്ങും, ഫ്ലേക്ക് ചെയ്ത് ഇതുപോലെ താഴെയൊക്കെ വീട് കിടക്കാൻ തുടങ്ങും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ താഴെ ഇവിടെയായിട്ട് അതും ഒരു ബ്യൂട്ടിഫുൾ ഇറ്റാലിയൻ എഞ്ചിനീയറിംഗ് ആണ്. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറിയാൽ വെള്ളം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇതുപോലുള്ള ചാനൽസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഹോൾസ് ആണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷേ ഇവരത് ഒരു സ്ക്വയർ ചാനൽ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഒട്ടും അറിയത്തില്ല, അത് ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഇന്നത്തെ ന്യൂ ജനറേഷൻ വാഹനങ്ങൾക്കും അതുണ്ട്,
പക്ഷെ അന്ന് അവർ പത്മിനിക്ക് അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രീസ് ഫ്ലേക്ക് ചെയ്ത് ഈ ചാനൽസ് എല്ലാം അടഞ്ഞു പോകാറുണ്ട്. അത് കഴിയുമ്പോൾ ഉള്ള വർഷം വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങി കിടക്കും, അത് ഡ്രെയിൻ ആയി പോവില്ല. പീരിയോഡിക് ആയിട്ട് ഉപയോഗിക്കാത്തൊരു വാഹനമാണെങ്കിൽ, അതായത് വല്ലപ്പോഴും പെയിന്റ് ചെയ്തിട്ട് അല്ല കഴുകിയിട്ട് ഉപയോഗിക്കാതിരുന്ന വാഹനമാണെങ്കിൽ അവിടെ വെള്ളം കിടക്കും, അങ്ങനെ റസ്റ്റ് വരും. അപ്പോൾ ഇപ്പം നമുക്ക് നല്ല നല്ല റസ്റ്റ് പ്രിവൻറ്റീവ് മെത്തേഡ്സ് ഉണ്ട്, പ്രോപ്പറായിട്ട് പെയിൻറ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ റസ്റ്റ് പ്രിവൻറ്റീവ് കോട്ടിങ്സ് ഉണ്ട്, POR-15 പിന്നെ ഒവാട്രോൾ അങ്ങനെ പല ബ്രാൻഡ്സിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒന്നും ചെയ്യണ്ട, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ബേസിക് ആയിട്ട് ഏറ്റവും നല്ലൊരു പെയിന്റ് ഇനാമൽ പെയിന്റ് വാങ്ങി പക്ഷെ നന്നായി ഡീസൽ വാഷ് ചെയ്ത് അകത്തെ ബാക്കി റസ്റ്റിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് തന്നെ ചെയ്യുക. പിന്നെ ഡോർ പാഡ്സിന്റെ അകത്ത് ഈ ഭാഗത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഡോർ എവിടെയെങ്കിലും തട്ടിയതാണെങ്കിൽ അകത്തെ റീഇൻഫോഴ്സ്മെന്റ്സ് ഒക്കെ ഇളകി കിടക്കാൻ സാധ്യതയുണ്ട്, അത് ചെക്ക് ചെയ്യണം. അതുപോലെ ഈ കാണുന്ന കേബിൾസ് ഒക്കെ ഈ ഗ്ലാസിന്റെ വൈൻഡർ അസംബ്ലിയുടെയാണ്. അപ്പം എല്ലാ വൈൻഡർ അസംബ്ലിയും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. വൈൻഡർ അസംബ്ലി എല്ലാം പ്രോപ്പർ ഫങ്ഷനിങ് ആണോ ചെക്ക് ചെയ്യുക. ഇവിടെ പലയിടത്തും പല വീൽസ് ഒക്കെ വരുന്നുണ്ട് ഈ കേബിൾസ് ഓടി പോകാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫങ്ഷനിങ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. പെയിൻറ്റിങ്ങിനൊക്കെ മുമ്പ് അതെല്ലാം കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോർ ലോക്സിനോ വൈൻഡർ മെക്കാനിസത്തിനോ റീകണ്ടീഷനിങ് ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ അത് ചെക്ക് ചെയ്ത് വെക്കുക. ഇത്രയുമാണ് ഡോറിനകത്ത് പറയാനുള്ളത്. പിന്നെ ഉള്ളത് ഡോർ ലോക്സ്. ഡോർ ലോക്സ് എപ്പോഴും പെയിൻറ്റിങ്ങിന് മുമ്പ് റിമൂവ് ചെയ്യണം. പക്ഷേ ഇത് ബോഡി വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡോർ ലോക്സ് നമുക്ക് ആവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാനൽ ഗ്യാപ്സും ഈ ഡോറിൻ്റെ ലെവലിങ്ങൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡോർ ലോക്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോർ ലോക്സ് ഇപ്പം നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല, ബോഡി വർക്കിന് ശേഷം ഡോർ ലോക്സ് എല്ലാം റിമൂവ് ചെയ്യും പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത്. ഇത്രയാണ് ഡോറിനകത്ത് പറയാനുള്ളത്. അത് എല്ലാ ഡോറിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ റൂഫ് വേണമെങ്കിൽ റൂഫ് ഒന്ന് കാണിക്കാം. റൂഫും അങ്ങനെ കമ്പനിയിൽ നിന്ന് വരുമ്പോൾ പ്രോപ്പർലി പെയിൻറ്റഡ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ അവിടെയും റസ്റ്റ് വരാറുണ്ട്. കഴിയുമെങ്കിൽ ഇവിടുത്തെ ഈ റൂഫ് ലൈനിങ് ഒക്കെ റിമൂവ് ചെയ്ത് പ്രോപ്പറായി ഒന്ന് സ്ക്രൈപ്പ് ചെയ്ത് പെയിൻറ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ബോഡി വർക്ക് പറയുമ്പോൾ അണ്ടർ ബോഡി, ഇപ്പോൾ അണ്ടർ ബോഡി കാണിക്കാൻ നിർവാഹമില്ല, അതുകൊണ്ട് ജസ്റ്റ് പ്ലാറ്റ്ഫോം ഒന്ന് കാണിക്കാം. ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും വർക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഫ്ലോർ മാറ്റെല്ലാം ഇളക്കിയ ശേഷം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും റസ്റ്റിങ്ങോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെൽഡിങ്സ് വിട്ടു പോയിട്ടുണ്ടോ എന്നെല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അതെല്ലാം ചെയ്യേണ്ടത് സമയാസമയം തന്നെ ചെയ്യുക. കാരണം ഈ ഫ്ലോർ മാറ്റിൻ്റെ താഴെയൊക്കെ ധാരാളം വെള്ളം കിടക്കുകയും വെള്ളം ഇറങ്ങി കിടക്കുകയും ഫ്ലോർ മാറ്റ് മാറ്റാതെയൊക്കെ കിടന്ന് റസ്റ്റിങ് വരാൻ നല്ല ചാൻസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്യണം. അണ്ടർ ബോഡി ഞങ്ങൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അണ്ടർ ബോഡിയിൽ ചെയ്തതെന്നുള്ളത് ബോഡി ഒന്ന് സ്ലൈറ്റ്ലി ടിൽറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഞങ്ങൾ കാണിക്കാം. പിന്നെ അതുപോലെ ഈ ഡോർ ജാമിൻ്റെ ഇടയ്ക്കുള്ള ഇതും ഈ പെയിൻറ്റും അത് കളയർ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെ, ഇതും സ്ക്രൈപ്പ് ചെയ്യേണ്ടതാണ്. കാരണം ഇത് സ്ക്രൈപ്പ് ചെയ്ത് പ്രോപ്പർലി പെയിൻറ് ചെയ്തെങ്കിൽ മാത്രമേ അതിന് ആ ഒരു ഫിനിഷ് കിട്ടുകയുള്ളൂ. പിന്നെ ഇപ്പോൾ ഡോർ ഗ്യാപ്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഡോർ തുറക്കുമ്പോൾ ഡോറിനൊരു സ്റ്റോപ്പർ മെക്കാനിസം ഒരകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മെക്കാനിസം ചെക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം. ഇതാ ഡോർ തുറക്കുന്നുണ്ട്, മറ്റേ ഡോറിൽ വന്ന് ഇത് ടച്ച് ആവും. അപ്പോൾ അകത്തെ ആ ഡോർ ഒരു സ്റ്റോപ്പർ മെക്കാനിസം ദാ ഇവിടെ ഉണ്ട്. ഇതകത്തു നിന്നൊരു പിന്നിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഓപ്പറേഷനിലാണോ എന്ന് ചെക്ക് ചെയ്യണം. അല്ല എങ്കിൽ നമ്മൾ പെയിൻറ് ചെയ്യാൻ സമയത്ത് ഡോർ തുറക്കുന്നുണ്ട്, ഇതാ ഇതുപോലെ വന്ന് അത് ടച്ച് ചെയ്യും. അത് വെറൊരു ക്വാർട്ടർ പിൻ മാത്രമേ ഉള്ളൂ, കാലക്രമേണ അതങ്ങ് അത് ഡാമേജ്ഡ് ആയി പോകുന്നതാണ്. അപ്പോൾ ബോഡി വർക്കിൻ്റെ സമയത്ത് അത് ചെക്ക് ചെയ്യണം. ഇല്ലായെങ്കിൽ ഈ ഓരോ ഡോർ തുറക്കുമ്പോഴും അപ്പുറത്തെ പാനലിൽ പോയി ഇത് മുട്ടും. അപ്പോൾ നാല് ഡോറും അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, ഇതുപോലെ ഇത് ടച്ച് ആവുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമുക്കിനി പത്മിനിയുടെ റിയർ എൻഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പത്മിനിയുടെ ഈ റിയർ ലൈറ്റ്സ് ആണ്. അതെ, അവിടെ ഒരു നല്ലൊരു ഡിസൈൻ ഫീച്ചറാണ് ഒറിജിനൽ ഡിസൈനിലുള്ളത്. പക്ഷേ അത് പാല്, അതായത് പ്രീമിയർ ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് നല്ല രീതിയിൽ അത് മെസ്സപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഒരു 80s 90s പത്മിനിക്ക് എല്ലാം ഈ ഡിസൈൻ, പക്ഷേ ചില ബാച്ചിൽ ഇല്ല.
ചില ബാച്ചില് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഓക്കെ. ഏർലി ഡിലൈറ്റ്സ് ഫിയറ്റ് 1100 ഡിലൈറ്റ്സിലും വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ മോഡലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടെയിൽ ലൈറ്റിന്റെ ഷേപ്പും ഈ ബോഡിയുടെ ഇവിടുത്തെ ഷേപ്പും ശരിക്കും പറഞ്ഞാൽ മാച്ചിങ് ആണ്. ഈ ഒരു ലൈൻ നോക്കിയേ, ഈ ഒരു ലൈനും ഈ ടെയിൽ ലൈറ്റിന്റെ ടോപ്പും അത് അലൈൻഡ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി അലൈൻഡ്. അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് കാണുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തികേടാണ്. ഇപ്പൊ ഇവിടെ പെയിന്റ് ഇല്ലാത്തതുകൊണ്ടാണ് അത് എടുത്തറിയാത്തത്. പെയിന്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം എന്താ ഈ ഒരു പോർഷൻ ശരിക്കും എടുത്ത് കാണാൻ സാധിക്കും. ഈ ടെയിൽ ലൈറ്റ് മൗണ്ട് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് ഹോളിലാണ്. ഇത് ഫാക്ടറി ഡ്രിൽഡ് ഹോൾസ് ആണ്, ഞങ്ങൾ രണ്ടാമത് ഇട്ടതല്ല. ശരിക്കും ഈ ടെയിൽ ലൈറ്റ് വരേണ്ടത് ഇതിന് അലൈൻഡ് ആയിട്ട് ഇങ്ങനെ വേണം വരാൻ. ഇത് പലരും പത്മിനി റെസ്റ്റോർ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യാറില്ല. അതപ്പോൾ കറക്റ്റ് ചെയ്യുക, നിർബന്ധമായിട്ടും കറക്റ്റ് ചെയ്യണം. കാരണം റിയർ എൻഡിൽ നിന്നുള്ള ഒരു ഭംഗി അത് റീഗെയിൻ ചെയ്യണമെങ്കിൽ ഈ ടെയിൽ ലൈറ്റ്സിൻ്റെ അലൈൻമെൻറ്റ് പ്രോപ്പർ ആയിരിക്കണം. ഫാക്ടറിയിൽ നിന്ന് വരുന്ന അലൈൻമെൻറ്റ് അത് മിസ്റ്റേക്കണാണ്. തീർച്ചയായിട്ടും ഇറ്റാലിയൻ ഒറിജിനൽ ഇറ്റാലിയൻ വെഹിക്കിൾസിന്റെ ആ ഫോട്ടോസ് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ടെയിൽ ലൈറ്റ്സ് എത്ര പെർഫെക്റ്റ്ലി അലൈൻഡ് ആണെന്ന് മനസ്സിലാവും. പക്ഷെ പ്രീമിയർ ഇത് ഇവിടെ ഇറക്കിയപ്പോൾ അവരത് മെസ്സപ്പ് ചെയ്തു. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. കാരണം ഇതുവരെ ഞങ്ങൾ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്തില്ലെങ്കിലും ഇതെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം പ്ലീസ്. പിന്നെ കുറച്ച് സ്ഥലം ഞങ്ങൾ സ്ക്രേപ്പ് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, ഇവിടെ ഏകദേശം 1 സെന്റിമീറ്റർ തിക്നെസ്സിലാണ് ബോഡി ഫില്ലർ ഇരിക്കുന്നത്. ഇതൊരു പീസ് ഞങ്ങൾ അടർത്തി എടുത്തതാണ് ഈ കാണുന്നത്. ഓൾമോസ്റ്റ് ഒരു അറൗണ്ട് 1 സെന്റിമീറ്റർ തിക്നെസ് ഉണ്ട് പലയിടത്തും. അപ്പം ഇങ്ങനെ പലയിടത്തും ബോഡി ഫില്ലർ നല്ല രീതിയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിത് കംപ്ലീറ്റ് സ്ക്രേപ്പ് ചെയ്തത്. അപ്പോൾ ഏതൊരു വണ്ടിയും പഴയ വണ്ടിയും ഇതുപോലുള്ള സർപ്രൈസസ് നമുക്ക് എക്സ്പെക്ട് ഇഷ്ടം പോലെ. ഈ റിയർ ഡിക്കിയിലേക്ക് വരുമ്പം കോമൺ ആയിട്ട് റസ്റ്റ് വരുന്ന ഏറിയാണ് ഈ താഴ്വശം റിയർ ഡിക്കിയുടെ. അതുപോലെ ഈ ഒരു ഏറിയ ഇതൊരിക്കൽ റീപ്ലേസ് ചെയ്തതാണ്, വീണ്ടും റസ്റ്റഡ് ആയിട്ടുണ്ട്. കാരണം ഇത് രണ്ട് പാരലൽ സിം വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങി കിടക്കും. ഇതാ ഈ വഴി അത് നമുക്ക് പെയിൻറ് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ വെൽഡകത്ത് കാണും. അപ്പോൾ അത് ഒന്നും ചെയ്യാനില്ല. ഒന്ന് വാഹനം കഴുകി കഴിഞ്ഞാൽ അധികം നാൾ ഉപയോഗിക്കാതിടാതിരിക്കുക. കഴുകിയാൽ എത്രയും പെട്ടെന്ന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ വെള്ളം അവിടെ കിടന്ന് അത് റെസ്റ്റഡാകും. പിന്നെ അല്ലായെങ്കിൽ ഇനിയിപ്പോൾ ഈ റെസ്റ്റോറേഷൻ പ്രോഗ്രസ് ചെയ്യുമ്പോൾ മറ്റെന്തെങ്കിലും സൊല്യൂഷൻ, അതായത് എന്തെങ്കിലും റെസ്റ്റ് പ്രിവെൻഷൻ സൊല്യൂഷൻ യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ചെയ്യുമ്പോൾ ദാ ഇവിടെ എല്ലാം ചെക്ക് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഔട്ട് ഓഫ് ഷേപ്പാണ്, കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഷേപ്പാണ്. ദാ ഈ ഒരു ഭാഗമെല്ലാം ഇത് ഫുൾ റീപ്ലേസ്ഡ് ആണ്. ഇവിടെ വെൽ ജോയിൻസ് കാണാം. അപ്പം മുമ്പ് റസ്റ്റ് വന്നപ്പോൾ ചെയ്തതാണ്, പക്ഷേ അതാണ് ഒട്ടുമിക്ക പത്മിനിക്ക് വരുന്നതാണ്. അതെ, ഈ ഡോർ ഈ റിയർ ഡിക്കിയുടെ ഈ താഴ്വശം ഇവിടെ വെള്ളം കെട്ടി കിടക്കും. കാരണം ഈ ഇവിടെ നമ്മുടെ പാർക്കിംഗ് ലൈറ്റ്സ്, നമ്പർ പ്ലേറ്റ് ലൈറ്റ്, ഇതിൻ്റെ ഹോൾസിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ വെള്ളം ഇറങ്ങും. അപ്പം ഈ ഹോളൊക്കെ ഇത്രയും വലുതൊന്നുമല്ല, ഇത് കാലപ്പഴക്കം കൊണ്ട് വലുതായി പോയതാണ്. അപ്പം അതെല്ലാം ചിലപ്പോൾ അടച്ചിട്ടൊന്നുകൂടെ കറക്റ്റ് ചെയ്യേണ്ടി വരും. പിന്നീടുള്ളത് ഒറിജിനൽ ഫിയറ്റ് 1100 ഡിലൈറ്റിന് ഇവിടെ റിവേഴ്സ് ലൈറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പത്മിനിയിൽ ഇവിടെ ഒരു റിവേഴ്സ് ലൈറ്റ് വരാറുണ്ട്. ഞങ്ങൾക്കത് അത്ര ഇഷ്ടമുള്ളൊരു ഫീച്ചർ അല്ല. അല്ല, പാല് കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ, പാല് കൊണ്ടുവന്നതായതുകൊണ്ട് മാത്രമല്ല, ആര് കൊണ്ടുവന്നതായാലും അത് അത്ര ഒരു പ്രോപ്പർ ഡിസൈൻ അല്ല. അല്ല, പലപ്പോഴും അവർ അഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് റിയർ എൻഡിന്. അപ്പം ഞങ്ങളത് എന്തായാലും ഡിലീറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ആ റിവേഴ്സ് ലൈറ്റ് വെക്കുന്നില്ല. അപ്പം ഈ ഹോൾസ് എല്ലാം ഞങ്ങൾ അടയ്ക്കും. അതുകൊണ്ടാണ് ഇത് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ അതായത് ഈ താഴ്വശം രണ്ട് കോർണേഴ്സും ചെക്ക് ചെയ്യാനുള്ളതാണ്. ഇവിടെ ഒക്കെ പീസ് വെച്ച് മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതും റീപ്ലേസ് ചെയ്യാനുള്ളതാണ്. പിന്നുള്ളത് ബോണറ്റിലുള്ള പോലെ തന്നെ ഒരു ലൈൻ ഈ റിയർ ഡിക്കിയുടെ മുകളിലും വരുന്നുണ്ട്. അത് ഔട്ട് ഓഫ് ഷേപ്പ് ആണോ എന്ന് നോക്കുക, ആണെങ്കിൽ അതും കണക്ട് ചെയ്യാനുള്ളതാണ്. ഡെഫിനറ്റ്ലി റിയർ വിൻഷീൽഡ് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്ത് ഫ്രണ്ടിലെ പോലെ തന്നെ ഇവിടെയും വർക്ക് വരുന്നതാണ്, റസ്റ്റിങ് വരുന്നതാണ്, അതും ചെക്ക് ചെയ്യണം. പുതിയ വിൻഷീൽഡ് ഇട്ട്, പുതിയ വിൻഷീൽഡ് റബ്ബർ ഇട്ട് ടെസ്റ്റ് ഫിറ്റ് ചെയ്യണം ബോഡി വർക്കിന് ശേഷം. അപ്പോൾ ഏകദേശം എനിക്ക് നമ്മൾ ബോഡി വർക്ക് പുറത്തു നിന്നുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ മഡ് ഗാർഡ്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. മഡ് ഗാർഡ്സിൻ്റെ ഉള്ളിൽ അത എനിക്ക് തോന്നുന്നു അണ്ടർ ബോഡിയെ പറ്റി നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത്. പിന്നെ അത് തന്നെയല്ല, ബോഡി വർക്കിൻ്റെ സമയത്തും പല വീഡിയോസും ചെയ്യേണ്ടി വരും. കാരണം ബോഡി വർക്ക് അത് ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞത് മാത്രമല്ല, ഇനിയിപ്പോൾ ബോഡി വർക്കിന് കയറ്റി കഴിയുമ്പോഴായിരിക്കും
ഞങ്ങൾ ശ്രദ്ധിക്കാൻ പോയ ഒരുപാട് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്യാം. ഇനി റിയർ എൻഡിൽ ചെക്ക് ചെയ്യാനുള്ളത് സൈലൻസർ. പ്രത്യേകിച്ച് പെട്രോൾ പദ്മിനി ആണെങ്കിൽ സൈലൻസർ മാൻഡേറ്ററി ആയിട്ടും റിമൂവ് ചെയ്ത് ചെക്ക് ചെയ്യണം. കാരണം സൈലൻസർ മഫ്ലറിൻ്റെയൊക്കെ ബോട്ടം പോർഷൻ റസ്റ്റഡ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഡീസൽ ആണെങ്കിലും ചെക്ക് ചെയ്യണം, കാരണം ഉപയോഗിക്കാതെ കിടന്ന വണ്ടിയാണെങ്കിൽ അങ്ങനെ വരാം. അത് തന്നെയല്ല, ഇതിൻ്റെ അകത്ത് ഒരുപാട് കാർബൺ ബിൽഡപ്പ് ഉണ്ടാവും, അതെല്ലാം ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്യുന്ന നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അത് മാത്രമല്ല, പദ്മിനിക്ക് പൊതുവേ ഗ്രൗണ്ട് ക്ലിയറൻസും കുറവായതുകൊണ്ട് അതെ പലപ്പോഴും ഈ അടിവശമൊക്കെ തട്ടാറുണ്ട്. അത് സൈലൻസർ മഫ്ലർ തട്ടാറുണ്ട്. അതിൻ്റെ സൈലൻസർ മഫ്ലറിൻ്റെയൊക്കെ അണ്ടർ ഒരു പോർഷൻ അത് റസ്റ്റഡ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സൈലൻസറിൻ്റെ പല മൗണ്ട്സും, ബോഡിയിലുള്ള മൗണ്ട്, സൈലൻസർ പൈപ്സിലുള്ള മൗണ്ട്, അതിൻ്റെയൊക്കെ വെൽഡിങ്സ് ഒക്കെ ക്രാക്ക്ഡ് ആകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പദ്മിനിക്കും അംബാസഡറിനും ഏറ്റവും കൂടുതൽ ബോഡി വർക്ക് വരുന്ന ഒന്നാണ് അടിയിൽ കയറി നോക്കിയാൽ കാണാം, നമുക്ക് സ്പെയർ വീലിന് വേണ്ടിയിട്ട് ഒരു ടബ് പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഈ ഡിക്കിയുടെയൊക്കെ ഇടയിൽ കൂടെ വെള്ളം ഇറങ്ങി അവിടെയും പലപ്പോഴും റസ്റ്റഡ് ആകാറുണ്ട്. കാരണം സ്പെയർ ടയർ പലരും എപ്പോഴും ഒന്ന് യൂസ് ചെയ്ത് എടുത്ത് നോക്കിയെന്ന് വരില്ല. വണ്ടി കഴുകുമ്പോൾ വെള്ളം ഇറങ്ങും, വെള്ളവും കിടക്കും, അവിടെ തങ്ങി കിടക്കും, അവിടെയും റസ്റ്റഡ് ആകാറുണ്ട്. അത് അടിയിൽ കൂടെ കയറി തന്നെ നോക്കണം സ്പെയർ ടയർ എടുത്തിട്ട്. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് ബോഡി വർക്കിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഡോറിനെ പറ്റി പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യം, ഡോർ ഹാൻഡിൽസ് റിമൂവ് ചെയ്തിട്ട് തന്നെ ചെക്ക് ചെയ്യണം. കാരണം അതിനിടയിൽ ഒരു റബ്ബർ ബീഡിങ് പോലെ വരുന്നുണ്ട്, അവിടെ വെള്ളം നിന്ന് അവിടെയും റസ്റ്റഡ് ആകാം. ഇപ്പോൾ ഇതിനും ഉണ്ട് ഡോർ ഹാൻഡിലിൻ്റെ ചുറ്റും കുറച്ച് റസ്റ്റിങ് കാണാം. അപ്പോൾ അതും നമ്മൾ ചെക്ക് ചെയ്യാനുള്ളതാണ്. ഇത്രയാണ് ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ബോഡി വർക്കിനെ പറ്റി പറയാനുള്ളത്. ഈ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ പഴയ വണ്ടി റെസ്റ്റോർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു പാർട്ട്, അത് ഫോർ വീലർ റെസ്റ്റോർ ചെയ്യുമ്പോഴാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. മോട്ടോർ സൈക്കിൾസ് റെസ്റ്റോർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനാണ്. അത് മറ്റൊന്നുമല്ല, ഫ്യുവൽ ടാങ്ക്. അപ്പോൾ ഫ്യുവൽ ടാങ്ക് പലപ്പോഴും ഇപ്പോൾ ഫോർ വീലേഴ്സൊക്കെ റെസ്റ്റോർ ചെയ്യുമ്പോൾ അത് ആ വാഹനത്തിൽ നിന്ന് റിമൂവ് ചെയ്യാറുണ്ടാവില്ല, അത് അതിൽ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. പെയിൻറ്റിങ്ങിൻ്റെ സമയത്തോ ബോഡി വർക്കിൻ്റെ സമയത്തോ ആരും അത് എന്താ പറയുക മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. അപ്പോൾ ഈ കാലപ്പഴക്കം കൊണ്ട് പലപ്പോഴും ഇത് റസ്റ്റഡ് ആവും. പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ അതിന് ലീക്കോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ഇത് ലീക്ക് ഇല്ലാത്തൊരു ടാങ്ക് ആയിരുന്നു. ഞങ്ങളിത് കംപ്ലീറ്റ് സ്ക്രൈപ്പ് ഓഫ് ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ ഈ ഒരു ഏരിയ മുഴുവൻ കംപ്ലീറ്റ്ലി പോയിരിക്കുകയാണ്. കാരണം ഇത് സ്ക്രൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഹോൾസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇൻറ്റേണലി റസ്റ്റ് ആയ ശേഷം പലയിടത്തും തിക്നെസ് കുറഞ്ഞു. സ്ക്രൈപ്പ് ചെയ്തപ്പോൾ അവിടെ എല്ലാം പോയി. അപ്പോൾ നമ്മൾ ഫുൾ റെസ്റ്റോറേഷൻ ചെയ്യുമ്പോൾ ഈ ടാങ്ക് മറന്നുപോയുള്ള കുഴപ്പം, റെസ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് എവിടെയോട്ടേലും പോകുമ്പോഴായിരിക്കും വണ്ടി ഡീസലോ അല്ലെങ്കിൽ പെട്രോൾ ലീക്കായിട്ട് വഴി കിടക്കുന്നത്. അതുപോലെ ടാങ്ക് ആരും ക്ലീൻ ചെയ്യാറില്ല, ഫ്യുവൽ ലൈൻ ഹോസസ് ചെക്ക് ചെയ്യാറില്ല, ഫ്യുവൽ ഫിൽറ്റർ ക്ലോക്ക്ഡ് ആവും. അതെ, അത് അടുത്ത പ്രശ്നത്തിന് കാര്യമാവും. ഇപ്പോൾ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മേക്ക് ഷുവർ യു യൂസ് ഓൺ യുവർ ഫ്യുവൽ ടാങ്ക്. ഫ്യുവൽ ടാങ്കും നിർബന്ധമായി സ്ക്രൈപ്പ് ചെയ്ത് തന്നെ ചെക്ക് ചെയ്യണം. പഴയത് വണ്ടി ആയതുകൊണ്ട് തന്നെ അതിന് റസ്റ്റിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ പാനൽസ് എല്ലാം, ഈ പാനൽസ് എല്ലാം റിപ്പയർ ചെയ്യണം. ഇവിടെ എന്തോ ഡെൻ്റ് ഉണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായപ്പോൾ എവിടെയോ കല്ലിലോ മറ്റോ തട്ടി കാണുമ്പോൾ. അപ്പോൾ അതും എല്ലാം റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ ഫ്യുവൽ ടാങ്ക് ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഇനി ഫ്യൂച്ചറിലുള്ള വീഡിയോസിൽ ഇപ്പോൾ കുറച്ചധികം വർക്ക്, വേറെ മെക്കാനിക്കൽ വർക്ക് ഉണ്ട്, ഫ്രണ്ട് സസ്പെൻഷൻ കംപ്ലീറ്റ് റീബിൽഡ് ഉണ്ട്, റിയർ സസ്പെൻഷൻ റീബിൽഡ് ഉണ്ട്, എഞ്ചിൻ സൈഡിലാണെങ്കിൽ വാൽവ് ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് സർവീസ്, എല്ലാ ഓയിൽ ഫീൽസും റീപ്ലേസ് ചെയ്യണം, ടൈമിംഗ് ബെൽറ്റ് റീപ്ലേസ്മെൻറ്റ്, ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് റീബിൽഡ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഡെഫിനറ്റ്ലി സർവീസ് മാനുവലിലെ റെഫറൻസും എല്ലാം യൂസ് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് ബോസ് ഗരാജ്.